അപ്പൊ ആ വേട്ടയാടപ്പെട്ടു തുടങ്ങിയത് ഇന്നും ഇന്നലെയും അല്ല, 1970 മുതൽ. ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടു തുടങ്ങിയത് ഇന്നും ഇന്നലെയും അല്ല, 1970 മുതൽ എന്ന് ചാണ്ടിയുമ്മൻ. ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന ഡോക്ടർ എം ആർ തമ്പാൻ രചിച്ച് DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പ്രസംഗിക്കവെയാണ് ചാണ്ടിയുമ്മൻ ഇപ്രകാരം പറഞ്ഞത്. 1970 അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ, അതായത് ഇലക്ഷൻ മത്സരിക്കുകയോ ആ സമയത്തങ്ങണ്ട, ആരോ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യയെ ചൊല്ലി ഇദ്ദേഹത്തെ വേട്ടയാടി എന്നാ പറയുന്നത്. അപ്പൊ അന്ന് 70 തൊട്ട് തുടങ്ങിയ പരിപാടിയാ. അപ്പൊ അതുകൊണ്ട് എനിക്കും അതുകൊണ്ടാന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു പുതുമയൊന്നും തോന്നായിരുന്നത്. ഇത് നടന്നപ്പോഴൊക്കെ, ഈ സോളാറ് നടന്നപ്പോഴേ പുള്ളി എന്തോ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള വാട്ടി തന്നെയാണ് ഞങ്ങൾ സംസാരിച്ച് പെരുമാറിയതല്ല. അത് ഒരു കാര്യമില്ല, കാരണം ഇത് കണ്ടു വരികയല്ലേ. സോളാർ നാടകത്തിൽ സാക്ഷിയുടെ വേഷം കെട്ടിയാടിയ PC ജോർജും തിരക്കഥാകൃത്തും വില്ലനുമായി ശോഭിച്ച KP ഗണേഷ് കുമാറും ഒടുക്കം നാടകം പൊളിഞ്ഞപ്പോൾ മലക്കം മറിഞ്ഞ അനുഭവം ഗ്രന്ഥകർത്താവായ ഡോക്ടർ എം ആർ തമ്പാൻ അനുസ്മരിച്ചു. അന്നത്തെ UDF ചീഫ് വിപ്പ് ആയിരുന്ന PC ജോർജ് അദ്ദേഹം സാക്ഷിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച PC ജോർജ് CBI മുന്നിലെത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ പിണറായി പറഞ്ഞയച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്, ഉമ്മൻചാണ്ടി നിരപരാധിയാണ് എന്ന് പറയുകയുണ്ടായി. അതുപോലെ ഈ കഥയിലെ വില്ലനായ ഗണേഷ് കുമാറാണ് 21 പേജുള്ള ആ പരാതിക്കാരിയുടെ കത്ത് 25 പേജാക്കി ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾക്കൊള്ളിച്ചത്. ആ ഗണേഷ് കുമാറും CBI മുന്നിലെത്തിയപ്പോൾ തുറന്നു പറഞ്ഞു, ഉമ്മൻചാണ്ടി നിരപരാധിയാണ്, സത്യം പറയണമെന്ന് എൻ്റെ കൂടെ അച്ഛൻ പറഞ്ഞിരുന്നു, ഇതെല്ലാം കെട്ടുകഥയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ആ വിശ്വാസം ഇവിടെ രക്ഷിച്ചിരിക്കുന്നു. ക്രിസ്മസ് ദിനമായ ഇന്ന് രാവിലെ 11 മണിക്ക് ഉമ്മൻചാണ്ടിയുടെ വസതിയായ തിരുവനന്തപുരം ജഗതി പുതുപ്പള്ളി ഹൗസിന്റെ അങ്കണത്തിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ വെച്ചാണ് പുസ്തക പ്രകാശനം നടന്നത്. AK ആന്റണി ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മന് പുസ്തകം നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത്. MM ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പെരുമ്പടവം ശ്രീധരൻ, BS ബാലചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇനി കാണാം. ശ്രീമതി മറിയാമ്മ ഉമ്മന് നൽകിക്കൊണ്ട് പ്രകാശനം നടത്തുന്നു. ോടി വരും സ്നേഹം
ഉമ്മിഞ്ഞാനിയുടെ വേർപാട് കേരളം ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല. അതുമായി പൊരുത്തപ്പെടാൻ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു തൊട്ട് മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ഉമ്മിൻചാണ്ടി നഷ്ടപ്പെട്ടതിന് ശേഷം ഇനി ഞങ്ങൾക്ക് ആരുണ്ട് എന്ന് പറയുന്ന എത്രയോ ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏത് പാതിരാ നേരത്തും അദ്ദേഹത്തെ തങ്ങളുടെ കഷ്ടപ്പാടുമായി ആവശ്യങ്ങളുമായി സമീപിച്ചാൽ അദ്ദേഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമായിരുന്നു, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരുന്നു. ഇനി ഇപ്പോഴേതായാലും കേരളത്തിൽ ഉമ്മൻചാണ്ടിക്ക് പകരം അങ്ങനെ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി തങ്ങളുടെ പ്രയാസങ്ങൾക്ക് ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റിയ മറ്റാളുണ്ടെന്ന വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ വേർപാട് കേരളത്തിലെ നല്ല മനുഷ്യർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഉമ്മൻചാണ്ടി നഷ്ടപ്പെട്ടു എന്ന സത്യം ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ എല്ലാമെല്ലാമായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നി ഭാവയ്ക്ക്, മകൾ മറിയക്കുട്ടിക്ക്, ശാന്തിമോന്, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോന് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? എനിക്കാകെ ആഗ്രഹിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ വേർപാട് ഉണ്ടാക്കിയ ആഘാതം, നഷ്ടം അത് ഉൾക്കൊള്ളാൻ സഹിക്കാനുള്ള ശക്തി ഭാവയ്ക്കും മക്കൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. കേരളത്തിൽ ഇത്ര ഉമ്മൻചാണ്ടിയെ പോലെ ജനസേവനത്തിന് വേണ്ടി മാത്രം ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു രാഷ്ട്രീയ ഉണ്ടായിട്ടില്ല, ഒരു പൊതുപ്രവർത്തനം ഉണ്ടായിട്ടില്ല. ആൾക്കാരെ എങ്ങനെ സഹായിക്കും? അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ജീവിത പ്രയാസങ്ങൾ നേരിടുന്നവരെയും എങ്ങനെ സഹായിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ എപ്പോഴത്തെ ആഗ്രഹം. ആ ഉമ്മൻചാണ്ടിയാണ് നമുക്ക് കഷ്ടപ്പെട്ടത്. ഞാൻ അതേക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. തമ്പാൻ്റെ പുസ്തകം ഞാൻ ആദ്യം വായിച്ചു. ഇപ്പോൾ ഒരിക്കൽ കൂടി അതിന് തലക്കെട്ട് ഞാൻ നോക്കി. വേട്ടയാടപ്പെട്ട ജീവിതം, അതാണ് തലക്കെട്ട്. ശരിക്കും അർത്ഥവത്തമായ തലക്കെട്ടാണ്. ശ്രീകുമാർ സ്വാഗത പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കിടക്കുന്നില്ല, തൻ്റെ കാര്യങ്ങൾ മാത്രം പറയുന്നു. ഉമ്മൻചാണ്ടി ജീവിതത്തിലുടനീളം ഒരുപാട് സന്ദർഭങ്ങളിൽ മുഖ്യമന്ത്രിയായപ്പോൾ മാത്രമല്ല, മന്ത്രി എല്ലായിരുന്നപ്പോഴും വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം വേട്ടയാടപ്പെട്ടിട്ടുണ്ട്.
മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ എത്രയോ തവണ വേട്ടയാടി. അതിലേറ്റവും പ്രധാനമായിട്ടൊന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ. സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന ശബ്ദം നടന്നു ദിവസങ്ങളോളം. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. തിരുവനന്തപുരം നഗരം മാലിന്യ കൂമ്പാരമായി മാറി. കേരളത്തിലുടനീളമുള്ള എൽ ഡി എഫുകാർ, പ്രത്യേകിച്ച് മാഷ് പ്രവർത്തകന്മാർ സെക്രട്ടേറിയറ്റ് ചുറ്റും പളഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ആലോചിച്ചു സമരം നേരിടാം, കേന്ദ്ര സേനയുമുണ്ട്. പക്ഷെ അങ്ങനെ ആ സമരം നേരിട്ടാലുള്ള പ്രത്യാഘാതം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റും പരിസരവും രക്തപ്പൊഴിയായിട്ട് മാറും. മനുഷ്യ സ്നേഹിയായ ഉമ്മൻചാണ്ടി അതിഷ്ടപ്പെട്ടില്ല. ഉമ്മൻചാണ്ടി പ്രതിപക്ഷത്തിൻ്റെ പിടിവാശിക്ക് വഴങ്ങി തൊഴിലാളി കേസിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചു. അതാണ് ഉമ്മൻചാണ്ടി. സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ തൻ്റെ കൺമുമ്പിൽ ഏത് പാർട്ടിക്കാരാകട്ടെ കേരള സാധാരണക്കാരൻ്റെ ചെറുപ്പക്കാരുടെ രക്തപുഴായിക്കൂടാ അതിന് വേണ്ട ബലി പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഡിമാൻഡാണെങ്കിൽ അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണ് അന്നത്തെ രക്തപുഴിയുടെ. മറ്റൊരു സംഭവം കണ്ണൂരാണ്. ഞാൻ കണ്ണൂരേക്ക് യാത്ര എത്തുന്നു, കണ്ണൂർ ടൗണിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ കാർ ആക്രമിച്ചു, ഇടിച്ചു, ചില്ല് പൊട്ടിച്ചു. ഉമ്മൻചാണ്ടി എന്നിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് രക്തം മാറുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി. കോൺഗ്രസ് തീരുമാനിച്ചു കേരളം ഒട്ടാകെ പ്രതിഷേധിക്കണമെന്ന്. ഉമ്മൻചാണ്ടി പറഞ്ഞു വേണ്ട. ദീർഘദർശിയായി ഉമ്മൻചാണ്ടിക്കറിയാം. ഉമ്മൻചാണ്ടിയെ പോലെ ലക്ഷങ്ങൾ ക്ഷയിക്കുന്ന ഒരു ജനതാപിനെ ഇന്ന് ചാനലിൻ്റെ കാലമാണ്. ഉമ്മൻചാണ്ടി ആക്രമിക്കുന്ന മുഴുവൻ കേരളത്തെ ജനങ്ങൾ കാനലിലുടുക്കരുതാണ്. അതിനുശേഷം ഒരു പ്രതിഷേധ ആഹ്വാനം നടത്തിയാൽ കേരളത്തിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ രക്തപ്പെട്ട് ഒഴുകുമ്പോഴെടുത്തു അദ്ദേഹം അറിയുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു വേണ്ട, ഇതിൻ്റെ പേരിൽ പ്രതിഷേധം വേണ്ട. എന്നിട്ട് ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടായി. പക്ഷേ അദ്ദേഹം ആ പ്രതിഷേധാഹ്വാനത്തെ അനുകൂലിച്ചിരുന്നെങ്കിൽ കേരളം ആകെ ആളി കത്തുമായിരുന്നു. അദ്ദേഹം സമ്മതിച്ചില്ല. അതാണ് ഉമ്മൻചാണ്ടിയുടെ മഹത്വം. സെക്രട്ടേറിയറ്റിലെ ചൊരപ്പുഴകൾക്ക് അദ്ദേഹം തടഞ്ഞു. തന്നെ ആക്രമിച്ച് തൻ്റെ മുഖത്തടിച്ച് മുഖത്ത് നിന്ന് രക്തം മാർന്നു പോയിട്ടും അതിൻ്റെ പേരിൽ പ്രതിഷേധിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കാരണം പ്രതിഷേധമുണ്ടായാൽ കേരളം ഒട്ടാകെ ഉണ്ടാകുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ രക്തം പുഴ ഉണ്ടാകണ്ട അദ്ദേഹം തീരുമാനിച്ചു. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ അടുത്ത ദിവസം മറ്റൊരു മുഖ്യമന്ത്രി മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. സ്വാഭാവികമല്ലേ, നാട്ടിലാകെ ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ, തൊഴിലില്ല, കൂലിയില്ല, പെൻഷനില്ല, ഡി എ ഇല്ല, സപ്ലൈകോ പോലെ ഒരു നിത്യോപസാരങ്ങളില്ല, കൃഷിക്കാരുടെ പണം കൊടുത്തിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടി പുറപ്പെട്ടാൽ കരിക്കുടി പ്രകടനം ഉണ്ടാകത്തില്ലേ? കരിക്കുടി പ്രകടിപ്പിക്കാനുള്ള വാശി അനുസരിച്ചുള്ളതല്ലേ? ആ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സംഘത്തെ കരിങ്ങടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ അദ്ദേഹം എന്താ വിശേഷിപ്പിച്ചു? അത്രക്കാർ ചോദിച്ചു. അവർ രക്ഷാപ്രവർത്തനം നടത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ അപക്വമായ ആ ഒരൊറ്റ പദപ്രയോഗം, അദ്ദേഹം ആവർത്തിച്ച ആ പദപ്രയോഗം രക്ഷാപ്രവർത്തനം നടത്തിയതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് അതിന് പ്രത്യാഘാതമല്ലേ? 23-ാം തീയതി വരെ കേരളത്തിലെ തെരുവ് വീഥികൾ കണ്ടത് കുറച്ചുകൂടെ പക്വത ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കാണിച്ചിരുന്നെങ്കിൽ കേരളമാകെ ഈ ചെറുപ്പക്കാരൻ്റെ ചോര വീഴില്ലായിരുന്നു. അവിടെയാണ് ഉമ്മൻചാണ്ടിയും മറ്റുള്ളവരും തമ്മിലുള്ള പാവം. ഭരണാധികാരികൾ എക്കാലവും ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണം.
ജനങ്ങൾ ഏത് പാർട്ടിക്കാരാകട്ടെ, ജനങ്ങളുടെ രക്തം ചിന്തതിന് വേണ്ടി ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചില്ല. അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ മഹത്വം. ആ മഹത്വം എല്ലാവരും കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കേരളത്തിലുണ്ടായ ആപത്തുണ്ടാകത്തില്ല. നാളെയെങ്കിലും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മഹത്വം കണ്ടുപിടിക്കാൻ, അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ഇന്നത്തെയും നാളത്തെയും ഭരണാധികാരികൾക്ക്, പ്രത്യേകിച്ച് പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തകം പ്രകാശനം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വാക്കുകൾ കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. നമസ്കാരം. ഈ തമ്പാൽ രചിച്ച ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം, അത് പ്രകാശനം ചെയ്ത ദിവസം വളരെ ഉചിതമായ ഒരു ദിവസം. ഇന്ന് കൃഷ്ണദേവന്റെ ജന്മദിനം കൊണ്ട് ഏറ്റവും വലിയ ഒരു, ഇവിടെ പറഞ്ഞല്ലോ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ ലോകത്തോട് ആഹ്വാനം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനത്തിലാണ് ഇന്നിവിടെ നമ്മൾ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജന്മത്തിന് സാക്ഷ്യം വഹിച്ച ബത്ലഹേം പാലസ്തീൻ പട്ടണത്തിലാണ്. അവിടെ ഇന്ന് വെടിയൊച്ച മുഴങ്ങുകയാണ്. ആ ഭക്തജനങ്ങൾക്ക് ആ ആരാധനാലയം ഇന്ന് തുറന്നു കൊടുക്കുമോ എന്ന് പോലും പത്രങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചു. ജനങ്ങളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി അടിയുറച്ച ഒരു കോൺഗ്രസ് നേതാവ്. ഗാന്ധിയൻ ആശയങ്ങൾ സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിൽ പകർത്തിയാൾ. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി നല്ല ഒരു ക്രൈസ്തവനായിരുന്നു. യേശു ക്രിസ്തുവിനെ പോലെ തന്നെ ഉമ്മൻചാണ്ടിയും ക്രൂശിക്കപ്പെട്ടപ്പോഴാണ് നമ്മൾ തമ്പാൻ ഈ ഉമ്മൻചാണ്ടിയുടെ വേട്ടയാടപ്പെട്ട ജീവിതത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതിയത്. ക്രിസ്തുദേവനെ അവസാനം കുരിശിലേറ്റി, ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചു എന്ന് തന്നെ പറയാം. ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ജനസേവനം, അദ്ദേഹം നൽകിയിട്ടുള്ള രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ഇത്തരത്തിലുള്ള വേട്ടയാടലിനൊന്നും അർഹതയില്ലാത്ത ഒരാളായിരുന്നു. തമ്പാനത് രചിച്ചത് നന്നായി. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഇവിടെ ശ്രീകുമാർ അദ്ദേഹത്തോടൊപ്പം പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇവിടെ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് നേരെ നടന്ന വേട്ടയാടലിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അടുത്ത തലമുറയുടെ മുമ്പിൽ ഈ പുസ്തകം ഉമ്മൻചാണ്ടിക്കെതിരായി നടന്ന ഈ വേട്ടയാടലിനെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് വാസ്തവത്തിൽ അവർക്ക് അറിയാനുള്ള ഒരു വലിയ പുസ്തകമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ആ ഉമ്മൻചാണ്ടി എങ്ങനെ വേട്ടയാടി? സത്യത്തിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതിന് ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു വലിയ പ്രതികരണമുണ്ട്. അത് നമ്മളെല്ലാവരും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ലോകത്തേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഇതുപോലെ ഒരു വിലാപയാത്ര ഉണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ ഭരണാധികാരികളൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ആ വിലാപയാത്രയിൽ ജനലക്ഷങ്ങൾ പങ്കെടുത്തു? കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ജനങ്ങൾ ആ യാത്രയിൽ അദ്ദേഹത്തിന് ഒരു അന്ത്യയാത്ര, ഇത് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കൂടിയത് എന്താണെന്നറിയാമോ? അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ അങ്ങേയറ്റത്തെ അവരോടുള്ള സ്നേഹവും താല്പര്യവും ഒക്കെയാണ്. അതോടൊപ്പം വേട്ടയാടപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തോട് അവർക്ക് അവസാനമായി നൽകാൻ കഴിയുന്ന ശക്തമായ ഒരു പ്രതികരണം കൂടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും മഹാത്മാഗാന്ധിക്കും തുല്യമായിട്ടുള്ള ഒരു വിലാപയാത്ര കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് കിട്ടി. മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്ത പ്രതീകമായിരുന്നു ഉമ്മൻചാണ്ടി. സ്നേഹിക്കാനല്ലാതെ അദ്ദേഹത്തിന് ആരോടും വെറുപ്പും വിദ്വേഷവും ഉണ്ടായിട്ടില്ല. സ്വന്തം നെഞ്ചിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞ ആളിനെതിരായി ഒരു കേസും എടുക്കരുത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ശ്രീ എ.കെ. ഇവിടെ പറഞ്ഞു. ഇപ്പോൾ വാസ്തവത്തിൽ ഓരോ കേരളത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ വിലയിരുത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളുമായിട്ടാണ്. ഇപ്പോൾ ഒരു വലിയ നവകേരള യാത്ര കഴിഞ്ഞല്ലോ. കഴിഞ്ഞപ്പോ ആളുകൾ, മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നു ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിയെ കുറിച്ച്. ആളുകൾ ഇപ്പോഴാണ് അതിന്റെ മഹത്വം ആളുകൾ താരതമ്യം ചെയ്യുന്നത്. ഇവിടെ ശ്രീ എ.കെ. ആന്റണി പറഞ്ഞു, 10-14 ദിവസം 12 ലക്ഷം ആളുകളെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാപകലില്ലാതെ
അവരുടെ മുഴുവൻ പരാതികൾ കേൾക്കുകയും 240 കോടി രൂപ അവർക്ക് സഹായം നൽകുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്കം ഇവിടെ ഇതാ ഇപ്പോൾ നടന്ന ഈ നവകേരള യാത്ര ആളുകളെ അടിച്ച് എല്ലൊടിച്ച് നിരവധി ആളുകളുടെ പുറത്ത് എന്താണ് ക്രൂരമായ മർദ്ദനങ്ങൾ നടത്തി ഒരു സാഡിസ്റ്റിൻ്റെ സംതൃപ്തിയോടുകൂടി മുഖ്യമന്ത്രി അത് വലിയ വിജയമാണെന്ന് പറയുമ്പോൾ ആളുകൾ ഈ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കവുമായിട്ട് ആളുകൾ താരതമ്യം ഒരുപാട് പറയാനുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ ഉണ്ടായ ഒരു എനിക്ക് ഒരു മാധ്യമ പ്രവർത്തകനോട് ഞാനിടയ്ക്ക് പിന്നെ കോഴിക്കോട് വെച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ ഈ പരിപാടി താരതമ്യം ചെയ്ത് ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കാൻ കഴിയുന്നത് പുരാണത്തിലെ പ്രജാക്ഷേമ തൽപരനായ ശ്രീരാമനോട് മാത്രമാണ്. കാരണം ശ്രീരാമനെ പോലെ പ്രജാക്ഷേമ തൽപരനായ നമ്മൾ മര്യാദാ പുരുഷോത്തമൻ എന്നൊക്കെ പറഞ്ഞില്ല ആ എല്ലാ ഗുണങ്ങളും രാജ്യഭരണത്തിൽ പ്രതിഫലിപ്പിച്ച ഒരു ഭരണാധികാരി. അപ്പോൾ ഉടനെ ആ മാധ്യമ പ്രവർത്തകൻ്റെ കുസൃതി എന്നോട് ചോദിച്ചു അപ്പോൾ പിണറായി വിജയനെ നിങ്ങൾ ആരോട് ഉപയോഗിക്കും? എനിക്ക് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ പറഞ്ഞു രാവണനോട് വേറെ ആരോട് രാക്ഷസീയമായി രാവണനോട് രാവണന്റെ മഹത്വമൊക്കെ എനിക്കറിയാം പക്ഷേ അതെല്ലാം അറിയാതെയല്ല പറഞ്ഞത്. രാക്ഷസീയമായി പ്രതിയോഗികളെ വകവരുത്തിയ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സീതാമഹരണം ഒഴിച്ച് ബാക്കിയെല്ലാം എന്താ തന്റെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ എന്ന് പ്രതിയോഗികളെ ഇതുപോലെ ക്രൂരമായി പിന്നെ ആക്രമിച്ചിട്ടുള്ള ഒരു ഭരണാധികാരി രാമായണത്തിലെ ശ്രീരാമനോട് വധിപ്പിക്കുമ്പോൾ നമ്പൂതിരി എന്നെക്കാൾ നമ്പൂതിരിക്കറിയാം. ഞാൻ പറഞ്ഞു രാക്ഷസീയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് രാവണന്റെ ഒരു ഒരു പ്രതി ഒരു യഥാർത്ഥ പ്രതീകമായി ശ്രീരാമനും രാവണനും രണ്ടും രാമായണത്തിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ്. ശ്രീരാമൻ നന്മയുടെ പ്രജാക്ഷേമ താല്പര്യത്തിൻ്റെ എല്ലാം പ്രതീകം ഇപ്പുറത്തോ ക്രൂരതയുടെയും എല്ലാ തരത്തിലുള്ള പ്രതികാരത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ. ഞാനിപ്പോൾ ഈ രാമായണം പഠിക്കുന്ന ആളുകൾക്ക് ഞാനും വായിച്ചിട്ടുണ്ട്. രാവണൻ വലിയ സിദ്ധികൾ ഉള്ള ആളാണ്, വലിയ മഹത്വമുണ്ട്. പക്ഷേ രാവണന്റെ രാക്ഷസീയമായ പ്രവണതകളെ പുതിയ തലമുറയെ അത് പഠിച്ചു വരികയല്ലേ. അതുകൊണ്ട് ഞാൻ കേരളത്തിൻ്റെ ഭരണ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിക്ക് പകരമായി ഉമ്മൻചാണ്ടിക്ക് തുല്യരായി ഒരു ഭരണാധികാരിയെയും നമുക്ക് ഇതുവരെ ശ്രീ എ കെ ആന്റണിയും ശ്രീ കെ കരുണാകരനും ഒക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിരുന്നത് ഞാൻ അവരെ ഒന്നും വിസ്മരിച്ചുകൊണ്ടല്ല ഉമ്മൻചാണ്ടി ശ്രീരാമന്റെ തുല്യനാണെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ പ്രജാക്ഷേമ തൽപരരായിട്ടുള്ള ആളുകളാണ് ശ്രീ കെ കരുണാകരനും ശ്രീ എ കെ ആന്റണിയും എല്ലാം. പക്ഷെ ഉമ്മൻചാണ്ടിയോളം ഇത്രയധികം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, അതാണ് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ആ ജനനേതാവിന് വാസ്തവത്തിൽ അദ്ദേഹം മരിച്ചു. നമ്മുടെ കുട്ടികൾ മുദ്രാവാക്യം വിളിച്ചതുപോലെ ഇല്ല മരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും മനസ്സിലൂടെ കേരളത്തിലെ ഓരോ പൗരന്റെയും മനസ്സിലൂടെ ഉമ്മൻചാണ്ടി ജീവിക്കും. അടുത്ത തലമുറയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ മഹത്വവും ഉമ്മൻചാണ്ടിക്ക് നേരെ നടന്ന വേട്ടയാടലും മനസ്സിലാക്കാൻ ഇതുപോലുള്ള പുസ്തകങ്ങൾ ഉപകരിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ശ്രീ തമ്പാൻ ഇത്തരമൊരു ഒരു സംരംഭത്തിൽ അദ്ദേഹം മുൻകൈ എടുത്തതിൽ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നമസ്കാരം. ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഈ പുസ്തകം ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അകംപൊരുളികളും പുറംപൊരുളികളും നേരിട്ട് മനസ്സിലാക്കുവാൻ ഈ പുസ്തകം വളരെ സഹായിക്കുക. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയമായ ഭാവവ്യത്യാസങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിത്യേന. ആ അവസ്ഥയിൽ നിന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ജനനേതാവായിരുന്ന ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ തീർച്ചയായിട്ടും വളരെ അധികം ആത്മപ്രചോദനം നൽകുന്ന ഒന്നാണ്. ജനങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ തന്നെ തന്നെ സമർപ്പിച്ച മറ്റൊരാളെ കാണാൻ സാധിക്കുകയില്ല. മറ്റ് നേതാക്കന്മാരാരും ജനങ്ങളെ സ്നേഹിച്ചിട്ടില്ലെന്നല്ല, പക്ഷേ ജനങ്ങളോടൊപ്പം ജീവിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരിലൊരാളായി മാറുകയും ചെയ്ത ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി. തീർച്ചയായിട്ടും ഈ പുസ്തകം കേരള രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ കേരളം
ഇന്നത്തെ കേരളം നാളത്തെ കേരളം എന്നിങ്ങനെ വേർതിരിച്ച് പഠിക്കാൻ ഒരു അവസരം ഉണ്ടാക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു പുസ്തകം ശ്രീ തമ്പാനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും അടുത്ത വ്യക്തിബന്ധങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈയിടെ ഒരാൾ ചോദിച്ചു, ഒരു പുരോഹിതനാണ് എന്നോട് ചോദിച്ചത്, എനിക്ക് വിഷമിക്കാൻ അന്തം വിട്ടുപോയി. സരിത കൂട്ടാമയ്ക്ക് വരുമായിരുന്നു, സരിത വരത്തില്ലായിരുന്നു. സരിത ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മക്കളും കണ്ടിട്ടില്ല, അവർ അവിടെ ക്ലിഫ് ഹൗസ് വന്നിട്ട് എനിക്ക് അറിയാനും വരില്ല. അവിടെ ഞാൻ നിർത്തുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഉമ്മൻചാണ്ടിയുടെ ജീവിതം ഒരു യുദ്ധം തന്നെയായിരുന്നു. ഒരു യുദ്ധം എന്ന് വെച്ചാൽ സ്വന്തം മറ്റുള്ളവരെ ആവശ്യക്കാരുടെ കണ്ണീരിനൊപ്പമുള്ള ഒരു യുദ്ധമാണ്. യുദ്ധത്തിൽ ഒരിക്കലും ഒരു മൃദുര വികാരങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിക്കാണ്ട് എല്ലാവരും സിനിമ, ഞങ്ങൾ സിനിമ കുറച്ച് 2000 വരെയൊക്കെ കണ്ടിരുന്നു, പിന്നെ സിനിമയ്ക്ക് പോയിട്ടില്ല, സമയമില്ലായിരുന്നു. എല്ലാ സിനിമയ്ക്ക് പോവും, പുസ്തകങ്ങൾ വായിക്കും, അതൊക്കെ ചെയ്യും, പിന്നെ സ്പോർട്സ് കാണും. അവരൊക്കെ അപ്പം മുന്നാടി കുഞ്ഞു മാത്രം എന്താ ഇങ്ങനെ ചെയ്യുന്നത്? പിന്നെ മരിച്ച ശേഷം ഇപ്പം പുറകോട്ടെല്ലാം നോക്കാനുള്ള സമയമുണ്ട്. എൻ്റെ കഥ ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി പിന്നെ വെള്ളം കുടിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെ മണിക്കൂർ ഇട്ട് റിമോട്ട് കണ്ടുകൊള്ളു വലിയ വിളിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫിന് അത് ഇപ്പം അതിൻ്റെ ഇല്ല. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരു ജീവിതത്തിൽ ഒരു യുദ്ധമായിരുന്നു. ആ യുദ്ധം ഒറ്റയ്ക്ക് ചെയ്ത യുദ്ധം, ആവശ്യക്കാർക്ക് വേണ്ടി ചെയ്തൊരു യുദ്ധമായിരുന്നു. അവിടെ ഉമ്മൻചാണ്ടി ഒരു കാര്യം നിങ്ങൾ അറിയണം, കൂട്ടുകാരെല്ലാവരും അറിയണം. നിങ്ങളെക്കാൾ കുറച്ച് മാത്രമേ ഉമ്മൻചാണ്ടി ഞങ്ങളെ സ്നേഹിച്ചിട്ടുള്ളൂ. ഭാര്യയും മക്കളെ ഏറ്റവും വിശ്വസ്തരാണ്. എന്താ ഏറ്റവും സ്നേഹിച്ചത് ഉമ്മൻചാണ്ടി കുടുംബ വീട്ടു കൂട്ടുകാരാണ്. പിന്നെ എന്നെ സംബന്ധിച്ചോ ഞാൻ ഉമ്മൻചാണ്ടിൻ്റെ ഭാര്യയാണ്. പക്ഷേ എത്രാമത്തെ ഭാര്യ എന്നുള്ള ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ ഭാര്യ പുതുപ്പള്ളിക്കാരൻ മുൻഗണന, രണ്ടാമത്തെ മുൻഗണന മലയാളികൾ, മൂന്നാമത്തെ മുൻഗണന പാർട്ടിക്ക്, നാലാമത്തെ മുൻഗണന എനിക്കുള്ളൂ. പിന്നെ എൻ്റെ കൂടെ പ്രത്യേകമാത്ത സമയം സ്പെൻഡ് ചെയ്തിട്ട് വളരെ ചുരുക്കം മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടു, അത് അതിനെക്കാട്ടി കുറച്ച് മാത്രമേ വിളി സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരു ജീവിത യുദ്ധമായിരുന്നു. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒത്തിരി ഫ്രോസൺ ഫീലിങ്ങാണ്. എൻ്റെ മനസ്സിൽ തിക്കിത്തിറക്കി വന്ന ഒരു ഒന്നിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യുദ്ധ സമാനമായിരുന്നു. അവിടെ മൃദുല വികാരമില്ല, അവിടെ സ്വന്തം ആരോഗ്യം. യുദ്ധത്തിൽ പോകുന്ന പോരാളിക്കൊരു ഒരിക്കലും ആരോഗ്യം നോക്കാറില്ല, മൃദുല വികാരമില്ല, കല പ്രേമമില്ല, കലയില്ല, സ്പോർട്സ് ഇല്ല, ഒന്നുമില്ല. അതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ജീവിതം. പക്ഷേ 2021 ശേഷം അദ്ദേഹം ഏറെ ഖിന്നനായിരുന്നു. അതിൻ്റെ കാരണങ്ങളൊന്നും എനിക്ക് അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ ഒരു ക്വാളിറ്റി മാത്രം ഞാൻ പറയാം. പുള്ളിയുടെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധി 90s തോന്നുന്നു, കുഞ്ഞ് ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഇരിക്കുമ്പോഴാണ്. പത്തനംതിട്ട ഒരിക്കൽ പുള്ളിക്കൊരു സല്യൂട്ട് പരേഡിന് സല്യൂട്ട് സ്വീകരിക്കണം, ഓഗസ്റ്റ് 15. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഒരു 4-5 സെറ്റ് മുണ്ടും ഷർട്ടും എല്ലാം എടുത്തു വെച്ച് വിട്ടു. പക്ഷെ അന്ന് ഓഗസ്റ്റ് 15 രാവിലെ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി ചെന്നിട്ട് കുളിച്ച് ഡ്രസ്സ് ഇടാൻ നോക്കിയപ്പോഴത്തേക്ക് ഷർട്ടില്ല, ഷർട്ടിന് വേറെ ബനിയനായിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? പുള്ളി പെട്ടെന്ന് അവിടെ ലൈല ഇവിടെ എല്ലാം തപ്പി, അവിടെ ഷർട്ടൊന്നുമില്ല. നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ലാസ്റ്റ് ഷർട്ടായിരുന്നു തോന്നിയത്. അപ്പോൾ അവിടെ നിന്ന് കണ്ടിരുന്ന ആ ഒരു അലമാരയ്ക്കകത്തിരുന്ന് കരിപ്പിലടിച്ചൊരു ഷർട്ട് അതിട്ടുകൊണ്ട് ഒരിക്കലും ഒരു പരേഡ് സ്വീകരിക്കാൻ പോകാനൊക്കത്തില്ല. കുഞ്ഞത് ഇട്ടു, ഒരു കംപ്ലയിൻ്റ് അത് ഇട്ടു, ഒരു ടെൻഷനൊന്നും ഇല്ല, ഇട്ട് പുറത്ത് വന്നു, ആൾക്കാരെയൊക്കെ കണ്ടു. അപ്പം കുഞ്ഞ് നോക്കി, കുഞ്ഞിൻ്റെ സൈസുള്ള ഒരാളെ നോക്കി, ഒരാൾ ഒരു പിന്നെ പാർട്ടിക്കാരൻ. ആ പുള്ളിയോട് വേഗം പറഞ്ഞു, തമാ എൻ്റെ കൂടുതൽ കാറേ കയറി കാറേക്കയറ്റി വെച്ച് എന്നെ ഒന്ന് നോക്കി, എൻ്റെ ഷർട്ടൊക്കെ എൻ്റെ നല്ല ഷർട്ടല്ലേ, ഏ ഉമ്മൻചാണ്ടി ഇട്ടുകൊണ്ട് പോകരുത്, ഈയൊരു നാണക്കേട്. എന്നാൽ താൻ്റെ കാര്യം ആ ഷർട്ടിങ് ഉരുത്താണ്. എന്നാൽ ആ ഷർട്ട് എടുത്തു പുള്ളി ഇട്ടു, ഇട്ടിട്ട് അവിടെ ഞാൻ പോയിട്ട് ഞാൻ പിന്നെ അലക്കി കൊടുത്തു. അത് ഒന്ന് പ്രായോഗിക ബുദ്ധി. രണ്ടാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും ഭർത്താക്കന്മാരാണ്, നിങ്ങൾ പല്ല് പറഞ്ഞിരിക്കേണ്ട കാര്യം പുള്ളി ഒരിക്കലോട് ശോഭിച്ചിട്ടില്ല. ഈ വലിയൊരു സംഭവം നടന്നപ്പോൾ ഏത് ഭർത്താവിനും ദേഷ്യം പറ്റിയ സംഭവമാണ് അല്ലേ? വലിയ പല്ലു അടി പറ്റിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, അടി പറ്റിയിട്ടില്ലായിരിക്കും. അങ്ങനെ അപ്പം പുള്ളി എന്നോട് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വരുന്ന, അപ്പോൾ ഇതൊന്നും അറിയാത്ത മട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു സമയം ഇങ്ങനെ പറഞ്ഞു,
പോകാൻ ഷട്ട് എനിക്ക് ഇല്ലാതായിപ്പോയി. അപ്പം ഞാനിങ്ങനെ മാനേജ് ചെയ്തു. അപ്പം പുള്ളിയുടെ ആ ഭർത്താവെന്ന നിലയിൽ പുള്ളി എത്ര എത്ര ക്ഷമയോടാണ് സൗമ്യതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഒരു കാര്യങ്ങൾ സെൻസ് ഓഫ് ഹ്യൂമറിൻ്റെ കാര്യം കൂടെ പറഞ്ഞേച്ച് ഞാൻ അക്കടെ നിർത്താം. ഉമ്മൻചാണ്ടി വളരെ സെൻസ് ഓഫ് ഹ്യൂമറുള്ള ആളായിരുന്നു. അവിടെ സറ്റേരിക്കലായിരിക്കും പിള്ളേരൊക്കെ പഠിക്കാതെ ടി വി ഒക്കെ കാണുമ്പോൾ പുള്ളിക്ക് സഹിക്കാൻ പറ്റും. പക്ഷെ പുള്ളി ബുദ്ധിമാനാണ്, ഒന്നും സ്വന്തമായിട്ട് പറയത്തില്ല, എല്ലാം എന്നെ കൊണ്ട് പറയുകയുള്ളൂ. പിള്ളേരൊന്നും പറയത്തില്ല, പുള്ളിയൊന്നും പറയത്തില്ല. അപ്പം പിള്ളേരിങ്ങനെ ഇതൊക്കെ പറയും. പക്ഷേ അന്ന് പുള്ളിക്ക് സഹിക്കാൻ മേലാകുമ്പോൾ പറയും, ഓ ബാബേ ഒരു ടി വി ഒന്ന് ക്ഷീണിച്ചതല്ലേ, ഇത് നല്ലതായിട്ട് ഭക്ഷണം കൊടുക്കും എന്ന് പറയും. പിന്നെ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞ് മൂന്ന് പിള്ളേർക്കും ഈ കറുത്ത ബാൻഡ് ഉണ്ടല്ലോ നമുക്ക് ഫ്ലൈറ്റേ കിട്ടുന്നത്, ആ കറുത്ത ബാൻഡ് മൂന്നും കൂടെ ഒരു പാക്കറ്റായിട്ട് വന്നിട്ട് മൂന്ന് കഴിയുമ്പോൾ ബാബ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് മൂന്നിനടുത്ത് മൂന്ന് പേരുടെ കൈ കൊടുത്തിട്ട് നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങിക്കുക, വിളിച്ച് എത്ര വന്നാലും സൂര്യച്ച ഒളിച്ച ഒരു കുഴപ്പമില്ല, നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങാം എന്ന് പറയും. പിന്നെ കരുതലിൻ്റെ കാര്യം ടെൻഷൻ കൊടുക്കാത്തൊരു കാര്യം അല്ല, അതുപോലെ 60% മാത്രമേ കൂടുമാർക്ക് അടിയുള്ളൂ അറ്റൻഷൻ ഇല്ലാതാക്കാൻ. പിന്നെ ഒരു കാര്യം സെൻസർ ഒരു ഹ്യൂമൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ നിർത്തിക്കോളാം. ഇവിടെ ഈ മുറ്റത്ത് പറഞ്ഞ ഒരു ഒരു കുഞ്ഞ് നമ്മൾ തീരെ ചെറുപ്പത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ മുന്തിരിച്ചെടി ഉണ്ടാക്കിയിട്ട് പനിനീറുണ്ട്, പിന്നെ മാളനാരങ്ങയുണ്ട്, നല്ല ചെടികളൊക്കെ ഉണ്ട്. കുഞ്ഞിനെ എന്നെ കൊണ്ട് വീട്ടിൽ ബാങ്കിൽ നിന്ന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ബാബു എന്ന് പറഞ്ഞ ഞങ്ങളുടെ പഴയ ഒരാളുണ്ട്, ഞങ്ങളുടെ 10 വയസ്സോളം വീട്ടിൽ വന്നാൽ അവനും എൻ്റെ ഒരു കുഞ്ഞും കൂടെ എൻ്റെ ഒരു രണ്ടുപേരും കൂടെ കൂടി നോക്കിയപ്പോഴത്തേക്ക് ഇതെല്ലാം വെട്ടി നടത്തിയിട്ടിരിക്കുന്നു. അപ്പം ഇതെന്താ ഇങ്ങനെ എല്ലാം വെട്ടി ചോദിച്ചു, അത് മുറ്റം ശരിയാക്കാൻ ഞങ്ങൾ വെട്ടിയതാണ്. അപ്പം ഞാനങ്ങ് വിഷമിച്ചിരിക്കും, ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വന്നു. അപ്പോഴത്തെ കുഞ്ഞവിടെ കൂളായിട്ട് നിന്നിട്ട് പറയാണ്, പിന്നെ ആ കുഞ്ഞിനെ വിളിച്ചു, മോളെ വിഷമിക്കണ്ട കേട്ടോ, അത് മോളെ തൈത്തൊക്കെ വെട്ടിക്കളയില്ലല്ലോ, അതുപോലെ അന്താ വിട്ടു, അതുപോലെ ആ തൈത്തൊക്കെ വെട്ടിക്കളഞ്ഞില്ലല്ലോ, ഇതെല്ലാം എല്ലേ വെട്ടിയുള്ളൂ, സാരമില്ല കേട്ടോ. അപ്പോൾ അതാണ് അത് സെൻസ് ഹ്യൂമർ. ആ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വലിയ ഇതായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോണ്ടിരുന്ന് സീരിയസ് ആയ കാര്യങ്ങൾ കേട്ടോണ്ടിരുന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിലും തകർച്ചയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഇച്ചിതറിയ ചിന്തകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ക്രിസ്മസാണ്, അതിൻ്റെ ദുഃഖമുണ്ട് എല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്രിസ്മസ് നേരി. ഇവിടെ വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പേരിൽ വളരെ അർത്ഥവത്തായി തന്നെയാണ് അതിൻ്റെ ലൈൻ, വേട്ടയാടപ്പെട്ട ജീവിതം. അത് 1970 മുതൽ ഞാൻ സത്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കിയത് എൻ്റെ ഒരു ആൻറ്റിയിൽ നിന്നാണ്. ഞാൻ ഈ സോളാർ ഇങ്ങനെ കത്തി അങ്ങ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഡൽഹിയിൽ എൻ്റെ ആൻറ്റി കൊടുത്ത് താമസിക്കുകയായിരുന്നു. എനിക്ക് ശകലം ഇത് കേട്ടപ്പോൾ ഒരു മാനസികമായ വിഷമം, എങ്ങനെ ഇങ്ങനെ ഒരാളെ പറ്റി പറയാൻ പറ്റും, എങ്ങനെ കുടുംബത്തെ പറ്റി പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ആൻറ്റി വന്നിട്ട് പറഞ്ഞു, ഇതൊന്നും ഒന്നുമല്ല, 1970 അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ, അതായത് ഇലക്ഷൻ മത്സരിക്കുകയോ ആ സമയത്തങ്ങണ്ട, ആരോ ആത്മഹത്യ ചെയ്തു, ആ ആത്മഹത്യയെ ചൊല്ലി ഇദ്ദേഹത്തെ വേട്ടയാടിയെന്നാണ് പറയുന്നത്. അപ്പം അന്ന് 70 തുടങ്ങിയ പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് എനിക്കും അതുകൊണ്ടാണ് തോന്നുന്നു അദ്ദേഹത്തിനൊരു പുതുമയൊന്നും തോന്നായിരുന്നത്. ഇത് നടന്നപ്പോഴൊക്കെ ഈ സോളാറ് നടന്നപ്പോഴേ പുള്ളി എന്തോ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള വാട്ടി തന്നെയാണ് ഞങ്ങൾ സംസാരിച്ച് പെരുമാറിയതല്ല. അത് ഒരു കാര്യമില്ല, കാരണം ഇത് കണ്ടു വരികയല്ലേ ഇതേപോലത്തെ ആരോപണങ്ങൾ അന്ന് തൊട്ട്. പിന്നെ എൻ്റെ അമ്മയായിട്ട് യാത്ര ചെയ്തപ്പോൾ നടത്തിയ യാത്രയെ പറ്റി വരുത്തിയ കഥകൾ, അതൊക്കെ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്. അപ്പം അത് മാത്രമല്ല, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയെ ഉപയോഗിച്ച് കുടുംബത്തെ വേട്ടയാടി, ഉമ്മൻചാണ്ടി ഉപയോഗിച്ച് കുടുംബത്തെ വേട്ടയാടി, കുടുംബത്തെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെ വേട്ടയാടി. എനിക്ക് എവിടെയൊക്കെ ഭൂമി തന്നിട്ടുണ്ടെന്ന് എനിക്കെന്ന് അറിയില്ല. എനിക്ക് കമ്പനി തന്നു, ഈ സ്ഥലമൊന്നും അന്വേഷിച്ച് കിട്ടിയിട്ടുമില്ല, ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചു പറഞ്ഞിട്ടുമില്ല. ഫിലഡൽഫിയ തൊട്ട് ഇവിടെ നമ്മുടെ ബാലരാമപുരം വരെ ഭൂമിയുണ്ടെന്നാ, ഏതെങ്കിലും ഒരു ഭൂമി കണ്ടുപിടിച്ച് വന്നിട്ടുമില്ല. ഇങ്ങനെ വ്യാജ വാർത്തകൾ പരത്തി വിട്ടിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിലാണ് ചെല്ലിരിക്കുന്നത്, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. പിന്നെ ഏറ്റവും അവസാനം അദ്ദേഹത്തെ ഉപയോഗിച്ച് അങ്ങനെ അദ്ദേഹത്തിന്റെ രൂപം ഉപയോഗിച്ച് വരെ വേട്ടയാടൽ നടന്നിട്ടുണ്ട്. 1 ഒക്ടോബർ 1 ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞിട്ട്
അന്ന് അവധി ദിവസമായിരുന്നു. ഞാനും തിരിച്ചു വരുന്ന ദിവസം കേരളത്തിൽ തിരിച്ചു വന്ന് അപ്പയെ കാണാൻ വേണ്ടി ഞാൻ ദിവാലിയുടെ ഒരു ദിവസം അവധി ഉണ്ടായിരുന്നു. വന്ന ദിവസം ഇവിടെ വാർത്തയാ, ഉമ്മൻചാണ്ടിയെ കൊല്ലുവാൻ മകൻ ശ്രമിക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം, മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളാ, നടന്ന കാര്യമല്ലേ. ഞാൻ അദ്ദേഹത്തിന്റെ മരണശേഷം ഇവിടെ ഒരു മെട്രോയുടെ ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്ന് എനിക്കൊരു ഡയറി തുറന്നു തന്നു. ആ ഡയറി തുറന്നു തന്നപ്പോൾ അദ്ദേഹം ഒക്ടോബർ 4 എഴുതി വെച്ചിരിക്കുകയാണ്, 2019 ജർമ്മനിയിൽ പോയെന്നും ജർമ്മനിയിൽ വിദഗ്ധ ചികിത്സ, ജർമ്മനിയിലെ വിദഗ്ധമായ ഹോസ്പിറ്റൽ നടത്തിയെന്നും ആ ചികിത്സ ഹോസ്പിറ്റലിൽ അസുഖം കണ്ടെത്തിയില്ല എന്ന് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ അദ്ദേഹം തന്നെ അത് ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാനിത് പബ്ലിക്കലി പറഞ്ഞേനെ. ഞാൻ ഇലക്ഷന്റെ തലേ ദിവസം പറഞ്ഞു അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടെന്ന്, അത് ഞാൻ പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എങ്ങനെയൊക്കെ വേട്ടയാടാമോ അങ്ങനെയൊക്കെ വേട്ടയാടി. അദ്ദേഹത്തെ ചെറുതായിട്ടൊന്നുമല്ല ആ ആരോപണം മനസ്സിനെ വിഷമിപ്പിച്ചതെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ എഴുതി വെക്കത്തില്ല. പ്രത്യേക കുറിപ്പെന്ന് പറഞ്ഞാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വേട്ടയാടാവോ അതിനൊക്കെ വേട്ടയാടി അവസാനം എന്താ പറയുക, മരണത്തിൽ പോലും വളരെയധികം വേട്ടയാടൽ നടത്തുവാനുള്ള ശ്രമം. അതിനുശേഷം ഇലക്ഷൻ സമയത്തും എനിക്ക് ഞാൻ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ സമയത്തും ഇതൊക്കെ ഉപയോഗിച്ചു, ഞങ്ങൾ ട്രീറ്റ്മെന്റ് കൊടുത്തില്ല, അസുഖമായിരുന്നു. എന്നിട്ടും ഇതൊക്കെ ചെയ്യുന്നത് ശരിയാകണം എന്നുള്ളത് ചെയ്യുന്നവർ ആലോചിക്കണം. പക്ഷെ ആ സമയത്ത് ചില പ്രതിപക്ഷത്തുള്ളവർ മര്യാദ കാണിച്ചു എന്ന് കൂടി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ വിരുദ്ധ കക്ഷിയിലുള്ളവർ ചിലർ മര്യാദ കാണിച്ചു, നേതാക്കന്മാർ മര്യാദ കാണിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വേട്ടയാടുകൾ ജീവിതം മുഴുവൻ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ വളരെ സംയമനത്തോടെ നേരിടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിജയം. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം വിഷമിച്ചിരുന്നില്ല. പക്ഷെ അവസാനത്തെ നാളുകളിൽ രോഗവുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചില വാർത്തകൾ അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കിയിരുന്നു. അസ്വസ്ഥമാക്കിയതിന്റെ 2 ദിവസമാണ് അദ്ദേഹം അവസാനമായി ആശുപത്രിയിലേക്ക് ഇവിടുന്ന് നെയ്യാറ്റിങ്കരയിലോട്ട് പോവുകയും ചെയ്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ കരുത്ത് എന്നും കരുത്ത. ഇവിടെ ഹസനങ്ങൾ പറഞ്ഞത് ശ്രീരാമനോട് ഊഹിച്ച്, അത് എന്നെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഒന്നും അറിയാത്ത പ്രായത്തിൽ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ നസനങ്ങളും അതിനോട് ചേർത്ത് വെച്ചാ പറഞ്ഞെങ്കിൽ എന്നെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാണ്. ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം ജീവിച്ചത്. എനിക്ക് അദ്ദേഹത്തിന്റെ സംരക്ഷണം ഇന്നും ഉണ്ട്, അദ്ദേഹത്തിന്റെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ പിന്തുണയാണ് ഇന്നും ഞങ്ങളുടെ കുടുംബത്തിന് ശക്തി. നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹം, നിങ്ങൾ തന്ന കരുതൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഹസനങ്ങൾ വിലാപയാത്രയെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞു ഇന്നും ആ കല്ലറ, ഞാൻ ഇന്നലെ കല്ലറ ചെന്നപ്പോഴും ആൾക്കാർ നിൽക്കുക ഇന്നും. ഞാൻ അതാണ് എനിക്ക് അത്ഭുതം. നമുക്ക് ചിലപ്പോൾ സംഘടനാശേഷി ഉപയോഗിച്ച് ആളെ കൊണ്ടുവന്ന് വേണം പറയാം, പക്ഷെ ഒരു കല്ലറയിൽ ജനങ്ങൾ തുടർച്ചയായി വരുന്ന, അതും വിവിധ മതത്തിൽപ്പെട്ടവർ, വിവിധ സ്ഥലങ്ങളിൽപ്പെട്ടവർ വന്ന് തങ്ങളുടെ ആദരവ് അർപ്പിക്കുന്ന കാണുമ്പോൾ അതാണ് അദ്ദേഹത്തിന് കിട്ടാവുന്ന, വിലാപയാത്രയ്ക്കപ്പുറം അദ്ദേഹത്തിന് കിട്ടുന്ന വലിയൊരു പിന്തുണ, സ്നേഹം. ആ സ്നേഹത്തിന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് വേട്ടയാടുകൾ ഒന്നും നമ്മളെ തളർത്തത്തില്ല, അത് മാത്രം നിങ്ങളുടെ സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ഈ പുസ്തകം ഇടുന്ന യോഗം പോലെയാണ് എഴുതപ്പെട്ടത്. മാർച്ച് 18 മുതൽ 2-3 ദിവസം മരവിച്ച മനസ്സുമായിട്ടാണ് കഴിഞ്ഞത്. ഇവിടെ എൻ്റെ സ്നേഹിതൻ സുദർശൻ വിളിച്ചിട്ട് ഒരു ലേഖനം ഉമ്മൻചാണ്ടിയെ കുറിച്ച് എഴുതുക എന്നത്, അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൂടി വന്നപ്പോൾ ഞാൻ ലേഖനം എഴുതാൻ തുടങ്ങി. 1964 തിരുനക്കര മൈതാനത്ത് വെച്ച് AK-യും ഉമ്മൻചാണ്ടിയുമൊക്കെ കണ്ട അവസരം. അതിനുശേഷം അവരുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ KHU-ൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രസിഡൻ്റായി പ്രവർത്തിച്ച കാലഘട്ടം, ഉമ്മൻചാണ്ടി MLA-ആയി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാനും രാഷ്ട്രീയം വിട്ട് ഉദ്യോഗത്തിനായി വന്ന കാലഘട്ടം, അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഈ തൊട്ടടുത്ത വീട്ടിൽ 10 ഞങ്ങൾ കഴിഞ്ഞിരുന്നു. നല്ല അയൽക്കാരനായി കഴിഞ്ഞ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ആരെയും ഇൻ്റർവ്യൂ ചെയ്യാതെ, ആരോടും ഏതെങ്കിലും ഒരു പുസ്തകം റഫർ ചെയ്യാതെ, ആ അനുഭവങ്ങളെല്ലാം അനുഭൂതികളായി, അക്ഷരങ്ങളായി, ഒരു പ്രവാഹമായി 1 കൊണ്ട് തന്നെ ആ പുസ്തകം എനിക്ക് തിരിക്കാൻ കഴിഞ്ഞു. രാജർഷിയായ ഉമ്മൻചാണ്ടി, അത് സത്ഭാവന ട്രസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷം DC Books ആവശ്യപ്പെട്ടതനുസരിച്ച് കുറച്ചുകൂടി പേജ് കൂട്ടി വേട്ടയാടിന് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഇത് കൂട്ടിച്ചു. ഈ ടൈറ്റിൽ പറയുന്നത് പോലെ ഇവിടെ ശ്രീകുമാർ പറഞ്ഞു കഴിഞ്ഞു അതിലെ പല കാര്യങ്ങളും. സോളാർ കേസിലാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്, കാരണം സോളാർ കേസ്
കോടതി പറഞ്ഞു അതിനകത്ത് യാതൊരു തെളിവുമില്ല, ഒരു കരമ്പുമില്ല എന്ന്. എന്നിട്ടും അസംബ്ലി തീരുമാനമനുസരിച്ച് ഒരു ജസ്റ്റിസിന് നിയമത്തിന് ജസ്റ്റിസ് അഭിജിത്തിനെ നിയമോപദേശത്തിനായി നിയോഗിച്ചു. അദ്ദേഹവും പറഞ്ഞു ഇതിൽ യാതൊരു തെളിവുമില്ലെന്ന്. രണ്ട് ഡി ജി പിക്കാരെ വെച്ചു, ആദ്യം നോർത്തൻ എ ഡി ജി പി, അദ്ദേഹം പറഞ്ഞു ഇതിൽ യാതൊരു തെളിവുമില്ല. അത് കഴിഞ്ഞ് സൗത്ത് എ ഡി ജി പിയെ നിയോഗിച്ചു, അദ്ദേഹവും പറഞ്ഞു യാതൊരു തെളിവുമില്ല, ഇത് കെട്ടിച്ചമച്ച കേസാണ്. എന്നിട്ടും ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ചും ഇത് തന്നെ പറഞ്ഞു, യാതൊരു തെളിവുമില്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട് എന്ന്. കഴിഞ്ഞ ഇലക്ഷന് തൊട്ടു മുമ്പ് സി ബി ഐക്ക് വിട്ടു, സി ബി ഐ അന്വേഷിച്ചു. സി ബി ഐ അന്വേഷിച്ചതിന് ശേഷം ഒരു കാര്യം കൂടി കണ്ടെത്തി, ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന നടത്തിയവരുടെ പേരിൽ കേസെടുക്കണമെന്ന് സി ബി ഐ റിപ്പോർട്ട് ചെയ്തു. ഇത്രയെല്ലാം ഉണ്ടായിട്ടും ഒറ്റയ്ക്കൊരൊപ്പിയാൻ പോരാട്ടമാണ് ഉമ്മൻചാണ്ടിയും കുടുംബവും നടത്തിയത്. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു, ഞാൻ ദൈവവിശ്വാസിയാണ്, ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല, എൻ്റെ മനസാക്ഷിക്കനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ ഇന്ന് ജീവിക്കുന്നത് എൻ്റെ മനസാക്ഷിയുടെ ബലം കൊണ്ടാണ്. തെറ്റ് ചെയ്യുന്നവർ തിന്മയും നല്ലത് ചെയ്യുന്നവർ നന്മയും അനുഭവിക്കുന്നു. അത് തന്നെ സംഭവിച്ചു. സി ബി ഐ അന്വേഷണം വന്നപ്പോൾ അന്നത്തെ യു ഡി എഫിൻ്റെ ചീഫ് വിപ്പായിരുന്ന പി സി ജോർജ്, അദ്ദേഹം സാക്ഷിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച പി സി ജോർജ് സി ബി ഐയുടെ മുന്നിലെത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ പിണറായി പറഞ്ഞയച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്, ഉമ്മൻചാണ്ടി നിരപരാധിയാണ് എന്ന് പറയുകയുണ്ടായി. അതുപോലെ ഈ കഥയിലെ വില്ലനായ ഗണേഷ് കുമാർ, ഗണേഷ് കുമാറും ഗണേഷ് കുമാറാണ് 21 പേജുള്ള ആ പരാതിക്കാരിയുടെ കത്ത് 25 പേജാക്കി ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾക്കൊള്ളിച്ചത്. ആ ഗണേഷ് കുമാറും സി ബി ഐയുടെ മുന്നിലെത്തിയപ്പോൾ തുറന്നു പറഞ്ഞു, ഉമ്മൻചാണ്ടി നിരപരാധിയാണ്, സത്യം പറയണമെന്ന് എൻ്റെ കൂടെ അച്ഛൻ പറഞ്ഞിരുന്നു, ഇതെല്ലാം കെട്ടുകഥയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ആ വിശ്വാസം ഇവിടെ രക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹം നിരപരാധിയാണെന്ന് ലോകം അറിഞ്ഞു. അതിൻ്റെ തെളിവാണ് ആ വിലാപയാത്രയുള്ളത്. എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടായെങ്കിലും സത്യം എന്നും വിജയിക്കും, സത്യമേ വിജയിക്കൂ എന്ന ഉമ്മൻചാണ്ടിയുടെ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ അക്ഷരാവിഷ്കാരമാണ് ഈ കൃതി. മറ്റൊന്ന് ഈ പുസ്തകത്തിൽ ഞാൻ ഊന്നൽ കൊടുത്തിരിക്കുന്നത് മലയാള ഭാഷയ്ക്ക് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ, ഒന്നാം ഭാഷയായി മലയാളത്തെ മാറ്റുന്നതിന് അംഗീകരിക്കുന്നതിൽ, അതുപോലെ മലയാള സർവകലാശാല കൊണ്ടുവരുന്നതിൽ, ശ്രേഷ്ഠ ഭാഷയായി മലയാളം അംഗീകരിക്കുന്നതിൽ, ആരും അംഗീകരിക്കപ്പെടാതെ ആ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. മറ്റൊന്നിനു കൂടി ഞാൻ ഊന്നൽ നൽകിക്കൊണ്ടിട്ടുണ്ട്, അതുകൂടി പറഞ്ഞു ഞാൻ നടത്താം. അത് ഇന്ത്യ കേരളം കണ്ട ഏറ്റവും നല്ല ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ധനകാര്യ വിദഗ്ധനാണ്, ധനകാര്യ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പ്രസംഗങ്ങൾ വായിച്ചാൽ അതറിയാം. ആ ബഡ്ജറ്റ് പ്രസംഗങ്ങളെ അവലംബമാക്കിക്കൊണ്ട് ധനശാസ്ത്രജ്ഞനായ ഉമ്മൻചാണ്ടി എന്ന അടുത്ത പുസ്തകത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. എനിക്ക് മറ്റൊരാഗ്രഹമുണ്ട്, അത് ഞാൻ എ കെയോട് തുടർന്ന് പറഞ്ഞു. എ കെയുടെ സംഭവവിപുലമായ ജീവിതവും അത് ഒരു ഗ്രന്ഥമാക്കണം. അദ്ദേഹത്തിൻ്റെ അനുമതി ഇതുവരെ കിട്ടിയില്ല, കിട്ടിയാൽ ഉടൻ തന്നെ അത് തുടങ്ങുന്നതാണ്. ഇവിടെ ഇന്ന് ഇവിടെ വന്ന എല്ലാ മുഖങ്ങളും എന്നും എൻ്റെ മനസ്സിലുണ്ടായിരിക്കും, എന്നും നിങ്ങളോടെല്ലാം എനിക്ക് കടപ്പാടുണ്ടായിരിക്കും, സ്നേഹം ഉണ്ടായിരിക്കും, ആഗ്രഹമുണ്ടായിരിക്കും. അത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനിവിടെ അവസരം തന്നത് മറിയാം മോഹൻമനാണ്. കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ആദ്യമായി കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ സമ്മേളിച്ചു, ആദ്യമായി മാധ്യമങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, ആദ്യമായി സുഹൃത്തുക്കളും എല്ലാം വന്നിരിക്കുന്നു. ഈ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ച് സഫലമായി ഉണ്ടാക്കി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. Thank you.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.